हेलो अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। എന്റെ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു। എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ। അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, ലണ്ടൻ മിൽക്ക് കേക്ക്। നല്ല പഞ്ഞി പോലുള്ള കേക്കാണിത്। അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം। ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് വാനില സ്പഞ്ച് മിക്സ് ഒരു 400 ഗ്രാം ഇട്ട് കൊടുക്കാം। അതിലേക്ക് തന്നെ 240 ഗ്രാം എഗ്ഗും 80 ഗ്രാം നോർമൽ വാട്ടറും ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം। അപ്പോൾ ഈ കേക്ക് മിക്സ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്। ഇനി നമുക്ക് ഇത് ഗ്രീസ്ഡ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം। ഇനി ഞാൻ ഇത് അവനിലേക്ക് വെക്കുകയാണ്। ഒരു 180 ല് ഒരു 30 മിനിറ്റ്സ് മതിയാവും। അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം। നമ്മുടെ കേക്ക് ബേക്കായി നോക്കാം। അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്। അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തണോ നോക്കണം। അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിലൊന്നും ഒന്നും മുട്ടിപ്പിടിച്ചിട്ടില്ല। അപ്പോൾ നമുക്കിതൊന്ന് കൂളയ്യാൻ വേണ്ടി വെക്കാം। ആ സമയത്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാം। ഇതിന് വേണ്ടത് ഒരു ലിക്വിഡ് സോസ് നമുക്ക് ഉണ്ടാക്കണം। അതിന് വേണ്ട 3 മിൽക്കാണ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം। അപ്പോൾ അതിന് ഇവാപ്രേറ്റ് മിൽക്കും ഫ്രഷ് മിൽക്കും പിന്നെ മിൽക്ക് മെയ്ഡും 250 ml ഇതിന് 3 എടുക്കുന്നത്। അപ്പോൾ നമുക്ക് ഇത് 3 കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം। അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്। ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം। ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം। ഇതൊരു 6 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം। ഇനി ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഷാനീൻ്റെ ഡയറി ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ ഈ ബൗളൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 500 ml ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം, പിന്നെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് ബീറ്റായി കിട്ടണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റായിട്ടുണ്ട്, ഇതുപോലെ ആയി കിട്ടണം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇടാം, എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് വെച്ചിട്ട് 6 hours കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോസിൽസ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല മുല്ലമൊട്ട് പോലുള്ള ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേൽ കുറച്ച് പിസ്താഷ്യൂ സ്ലൈസും പിന്നെ റോസ് ബഡ്സും കൂടി വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ അടി
പൊളി മിൽക്ക് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.